ഞാൻ നോക്കിട്ട് വിളിച്ചിട്ടും കേക്കണം. എടാ കൊച്ചുവൻ, എടാ വന്നടാ, ഒരു കാര്യം പറയാൻ വേണ്ടല്ലേ. എടീ ഇവിടെ ആരും ഇല്ല. ഇവിടെ ഈ പുള്ളിന് എടാ കൊച്ചുവാനെ തീരുമാനം. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എന്തൊരു നേരം വിളിക്കണം ഇവിടെ കണ്ടു. എടീ ഓ എന്നാട്ടെ കിടന്നു ചുമ്മാ വിളിക്കുന്നേ. എടാ നിന്റെ പെണ്ണുമ്പിള്ള തുണിയലക്കും പരിപാടിയും നിനക്ക് കഴിഞ്ഞില്ലേ ഇതുവരെ. എടാ നല്ലൊരു കാര്യം നടക്കാൻ പോവാ, നീ അവളെയും കൂടെ ഒന്ന് വിളിക്ക് പെട്ടെന്നാട്ടെ. അതെ നോക്കേ, ചേച്ചി എന്റെ നിലപാടല്ല. ചേച്ചി എന്നാ പറഞ്ഞേ? എന്റെ പൊന്നിച്ച ഞാനെങ്ങും പറഞ്ഞിട്ട് കേക്കത്തില്ല. എന്നാ ചെയ്യണ്ടെന്ന് എനിക്കറിയത്തില്ല. അവര് വന്ന് പെണ്ണിനെ കണ്ടിട്ട് പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരിന്ന് വരും, അവർക്ക് വേറെ താമസമല്ല, ആരെ അറിയിക്കേണ്ട കാര്യമില്ല. ഇവിടെ വെച്ച് തന്നെ വീട്ടിൽ വെച്ച് തന്നെ കല്യാണം നടത്താന്ന് പറഞ്ഞ് പോയേക്കണ ആൾക്കാരെ വിട്ട് ചേച്ചി ഇത് സമ്മതിക്കാതെ നിന്നിട്ട് കാര്യമുണ്ടോ? ചേച്ചി എന്നിട്ട് പേരെ മാത്രം വിളിക്കണത്? എനിക്കറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും എത്ര നേരമായിട്ട് നാഥനോട് പറയണം ഒരുങ്ങ ഒരുങ്ങ ഒരുങ്ങ, അവരിപ്പോ വരുമെന്ന് പറഞ്ഞോട്ട്. ഈ ആങ്ങളമാരെ രണ്ടും കല്യാണം കഴിച്ച് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണോ? ഒരു പെങ്ങൾ നരച്ചു മൂത്തോടെ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇറങ്ങി നമുക്ക് നടക്കാൻ പറ്റൂ? നടക്കാൻ പറ്റുന്നത് എന്നോട് മറ്റേ സഞ്ചാരനോട് വിളിച്ചു ചോദിച്ചല്ലോ. എന്നാ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടി. ഇതൊക്കെ എന്നാ സ്വർണം വേണോ മാല വേണോ എന്നാ നമുക്കുള്ള വീതത്തിന് എന്താണോ അത് കൊടുക്കാം. നമ്മള് അത് പറഞ്ഞല്ലോ കൊടുക്കാൻ. ഒരു കുഴപ്പമില്ല, ഒരു കാര്യം ചേച്ചി വരാൻ പറഞ്ഞു. നാട്ടുകാർ പറയുന്നത് നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ കെട്ടിച്ച് വിടാതെ ഇവിടെ നിർത്തിയിരിക്കുവാണ്. എന്തൊക്കെ പറഞ്ഞിട്ടാണപ്പോ തന്നെ കാര്യമായിട്ട് ഞാൻ പോകുക. എവിടെ പോണ? ഭരിക്കാൻ പോകുക. ഭരിക്കാൻ ഗവൺമെന്റ് ഉണ്ട്. അതല്ലെന്ന് ഞാൻ കെട്ടിത്തൂങ്ങി ചാകാൻ പോകുക. എന്തിനാ ചാകണേ? ഞാനൊരു കാര്യം ചോദിക്കാം. എനിക്ക് കല്യാണം വേണോന്ന് ഞാൻ പറഞ്ഞു. ഇല്ല പറഞ്ഞില്ല. പറഞ്ഞില്ല. എടാ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അന്യ പുരുഷന്റെ ശരീരത്തിൽ ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് അതിന് ആഗ്രഹവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ കല്യാണം വേണ്ട. എന്തിനു നിങ്ങൾ എന്നെ ഉത്തരവിക്കണം എന്നാണ് എന്റെ ചോദ്യം. ചേച്ചി ഒരു വന്നേ ഇങ്ങോട്ട് വന്നേ. അപ്പച്ചനും അമ്മച്ചും മരിച്ചതിന് ശേഷം ഞങ്ങളെ രണ്ടുപേരും വളർത്തി ചേച്ചി ഇത്ര ആക്കി ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ആ ചേച്ചി ഇവിടെ ഈ നരച്ച മൂത്തോടെ നിൽക്കുന്ന ഞങ്ങൾക്ക് വിഷമമാണെന്നേ. മക്കളെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറട്ടെ, ഞങ്ങൾ അനിയന്മാരാ, പ്രായത്തിൽ കുറഞ്ഞവരാ, പക്ഷെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ഒന്ന് കേൾക്കാനും അനുസരിക്കാനും ആ ചേച്ചി ഒന്ന് മനസ്സിലാക്കട്ടെ. എന്റെ മക്കളെ, എനിക്ക് ഒന്നാമത്തെ കാര്യം അന്യപുരുഷന്മാരെ കാണുന്ന ഇഷ്ടമല്ല. അറിയാം അറിയാം അറിയാലോ, അറിഞ്ഞോണ്ട് എന്തിനാണ് ഈ ചതി എന്നാണ് എന്റെ ചോദ്യം. ചേച്ചി ഇതിന് സമ്മതിക്കും. ഞാൻ പറട്ടെ, പൈസാം കാലമാകുമ്പോൾ നമുക്ക് നോക്കാനും പിടിക്കാനും എല്ലാവരും എല്ലാം എപ്പോഴും ഉണ്ടാവുന്നറിയില്ല. ഞങ്ങളും വേറെ പെണ്ണുങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവളുടെയൊക്കെ സ്വഭാവം എപ്പോഴും മാറുന്നതെന്ന് അറിയാൻ പറ്റില്ല. അവസാന സമയത്ത് ചേച്ചിക്ക് ആരും ഇല്ലാതെ വരരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് ഈ തീരുമാനം ഉണ്ടാക്കിയത്. അല്ലല്ല, എനിക്ക് നിങ്ങളുടെ ഇതൊക്കെ മനസ്സിലായി. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടും. ഞാൻ കാര്യം പറയാം, എന്നെ അങ്ങനെയുള്ള ആഗ്രഹമാണെങ്കിൽ ഞാൻ സാധിച്ചു തരാം. കാരണം എന്നെ വേണ്ടാത്തവർക്ക് പിന്നെ ഞാൻ എന്തിനാ? ഞാനൊരു എനിക്ക് രണ്ട് ഡിമാൻഡ് ഉണ്ട്, അത് ഞാൻ പറയും. രണ്ട് ഡിമാൻഡുണ്ട്. സമ്മതിക്കാം. നിങ്ങൾക്കാർക്കും എന്നെ വേണ്ടപ്പോ ഞാൻ സമ്മതിച്ചല്ലേ. അപ്പച്ചനും അമ്മച്ചനും ഓർത്ത് അങ്ങനെ വർത്താനം പറയല്ലേ. ഞാൻ കല്യാണം കഴിക്കുന്ന പുരുഷൻ ഏതവനായാലും ശരി, അവന്റെ ശരീരത്തിൽ തൊടാൻ ഞാൻ പറയരുത്. ഞാൻ തൊടില്ല, അവന്റെ ശരീരത്തിൽ പോലും തൊടില്ല, അവനെ നോക്കില്ല. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞാൽ ഞാൻ കിടക്കില്ല. ഞാൻ ഏതെങ്കിലും കട്ടിലേ മാറി കിടക്കും, അങ്ങനെ എവിടെയെങ്കിലും പോയി കിടന്നോ? ഞാൻ കിടക്കില്ല മക്കളെ, കിടക്കൊച്ചു. ഈ ഡിമാൻഡ് അംഗീകരിക്കാമെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കും. ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞേ പിന്നെ അതൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ, നമ്മളിപ്പോ സമ്മതിച്ചേ പറ്റൂ. കല്യാണം കഴിയുമ്പോഴേ ഒന്നുമല്ല, ശരിയായില്ലേ ശരിയായാലും അങ്ങനെ നടക്കട്ടെ. മനസ്സിലായോ? അപ്പത്തിനെ അപ്പത്തിനെ അമ്മച്ചനെ ഓർത്ത് ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അവരിപ്പോ വരും, വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ നടത്തണം. എടിയേ ചേച്ചിയുടെ കുടുംബജീവിതം നന്നാകാൻ വേണ്ടിട്ടല്ലേ ചേച്ചി? ഡിമാൻഡ് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കൂ. അംഗീകരിച്ചെന്ന് അയാളെ ചേച്ചിയുടെ മേത്ത് തൊടുത്തില്ല, ചേച്ചി മാറി കിടന്നോ. ഓക്കെ, മുമ്പോട്ട് ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പത്തിന് അമ്മച്ചനെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇരിക്കട്ടെ. അവരിപ്പോ വരും, എന്റെ ചേച്ചി ചേച്ചി ഒന്ന് പോയി ഒരുങ്ങി. നാത്തൂനെ ഇങ്ങോട്ട് വാ, നാത്തൂനെ ചേച്ചി ഒന്ന് പോയി ഒരുങ്ങി.
ചേച്ചി ഒന്ന് പോയിരിക്കും. ഉള്ളത് എന്താണോ എന്നാണ് നമ്മളെ വളർത്തിയതാ അതിന് കൊടുത്തു വിട്ടേക്ക. അതിനകത്ത് കണക്ക് പറയരുത്, ഈ പെണ്ണുമ്പിള്ളമാര് കയറി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കണക്കും പറയുന്നത്. ഇതൊക്കെ ഒന്ന് വെച്ച്.